ം ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണ് സംവാദാമൃതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ സംവാദാമൃതത്തിലെ അനുഗ്രഹീത ആചാര്യ സാന്നിധ്യങ്ങളെ പരിചയപ്പെടുത്തട്ടെ സമ്പൂജ്യ സ്വാമി അഭയാനന്ദ ഭാരതത്തിന്റെ ദാർശനിക കരുത്ത് ഭഗവത്ഗീതാ ദർശനത്തിലൂടെ ലോകം ശ്രവിച്ചു സ്വാമി ചിന്മയാനന്ദൻ എന്ന അത്ഭുത പ്രതിഭാസത്തിലൂടെ ചിന്മയാനന്ദ സ്വാമികളുടെ ശിഷ്യത്വത്തിൽ ഭാരതത്തിലെ ഋഷി പരമ്പരയുടെ ഭാഗമായി സന്യാസാശ്രമം സ്വീകരിച്ച് ഇപ്പോൾ ചിന്മയ മിഷനിലെ തിരുവനന്തപുരം ആചാര്യനായ സമ്പൂജ്യ സ്വാമി അഭയാനന്ദയെ ഏറെ ആദരവോടെ സംവാദാമൃതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംവാദാമൃതത്തിലെ അനുഗ്രഹീതമായ സാന്നിധ്യമാണ് ആചാര്യശ്രേഷ്ഠനായ പ്രൊഫസർ പി വിശ്വനാഥൻ നമ്പൂതിരി സാറിൻ്റേത് ദീർഘകാലം കോട്ടയം ബസലിയസ് കോളേജിൽ സംസ്കൃത അധ്യാപകനായിരുന്നു ഇന്നും സംസ്കൃതത്തിലും ഭാരതീയ ദർശനങ്ങളിലും പുരാണ ഇതിഹാസങ്ങളിലുമൊക്കെ പഠിപ്പിക്കുകയും ധാരാളം വിദ്യാർത്ഥികൾക്ക് ആചാര്യനായും ഇരിക്കുന്ന സമാദരണീയനായ അധ്യാപകൻ വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ സി എസ് ഐ ആറിലെ ശാസ്ത്രജ്ഞൻ എന്ന പദവിയിൽ നിന്നും വിരമിച്ചു ഭാരതത്തിൻ്റെ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ച് ഭാരതത്തിൻ്റെ ദാർശനിക ആധ്യാത്മിക പാരമ്പര്യത്തെക്കുറിച്ച് പ്രൗഢമായ പ്രഭാഷണങ്ങൾ ലേഖനങ്ങൾ പുസ്തകങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും അതിൽ ധാരാളം ശാസ്ത്ര കുതുകികളെ ചിന്തകരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഹാപ്രസ്ഥാനത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമാദരണീയനായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ബാലീനിഗ്രഹവും സീതാപരിത്യാഗവും രാമന് രാമന്റെ ധാർമിക യശസ്സിന് ഏറ്റ കളങ്കമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും ശ്രീരാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണ് ശ്രീരാമൻ ചെയ്യുന്നതാണ് ധർമ്മം ധർമ്മം രാമൻ എന്ന ആദർശത്തെ പിന്തുടരുകയാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് സീതാപരിത്യാഗത്തെക്കുറിച്ച് തന്നെയാണ് ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തിലാണ് അയോധ്യാധിപനായ ശ്രീരാമൻ ധാർമ്മിക ഭരണാധിപനായ ശ്രീരാമൻ തൻ്റെ സർവസ്വവുമായ യുദ്ധത്തിലൂടെ താൻ നേടിയെടുത്ത തൻ്റെ സർവസ്വവുമായ ധർമ്മപത്നിയെ പരിത്യജിക്കാൻ തയ്യാറാകുന്നത് സീതാപരിത്യാഗം ശ്രീരാമന്റെ മനസ്സിലുണ്ടാക്കിയ ധാർമ്മികമായ പ്രതിസന്ധികളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് സ്വാമിജി ശ്രീരാമൻ ഒരേ തലത്തിൽ ഭരണാധിപനായിരുന്നു അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിൻ്റെ സീതയുടെ ഭർത്താവുമായിരുന്നു ഇത് രണ്ടും തമ്മിലുള്ള സംഘട്ടനമാണ് ഭർത്തൃധർമ്മമാണോ രാജധർമ്മമാണോ ഇങ്ങനെ ഒരു നിർണായക സന്ദർഭത്തിൽ സീതയെ പരിത്യജിക്കേണ്ടി വരുമ്പോൾ ശ്രീരാമൻ എന്താണ് പിന്തുടരേണ്ടത് ഇത് മനുഷ്യരുടെ ജീവിതത്തിലും ഭരണം കൈയാളുന്നവരുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടാകുന്ന സംഘട്ടനങ്ങളാണ് രാജ്യത്തിന്റെ ധർമ്മത്തിന് രാജ്യത്തിന്റെ പ്രജാപരിപാലനത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് വ്യക്തിപരമായ ബന്ധങ്ങൾക്കാണോ ഈ ധർമ്മ സംഘടനത്തെയാണ് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത് ഇത് എക്കാലത്തും മുഴങ്ങുന്നൊരു ചോദ്യമാണ് പ്രത്യേകിച്ചും രാമായണത്തോടും മഹാഭാരതത്തോടൊക്കെ കുറച്ചൊക്കെ അസ്കിതി ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഈ ചോദ്യം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കാരണം എന്തെങ്കിലുമൊക്കെ ചൊറിയാൻ എന്തെങ്കിലും വേണല്ലോ പക്ഷേ ഇതിന് ഈ ചോദ്യം നമ്മളും ചിലപ്പോൾ ചോദിക്കാം അങ്ങനെ അല്ലാത്ത ആൾക്കാരും ചോദിക്കാം അത് എങ്ങനെയാണ് ചോദ്യം എങ്ങനെയാണ് വരാം എന്താ പറയുക പൂർണ്ണ ഗർഭിണിയായ ആ സീതയെ കാട്ടിൽ കാട്ടിലൊഴിച്ച ദുഷ്ടനല്ലേ രാമൻ എന്നൊക്കെയാണ് ആ ചോദ്യത്തിൻ്റെ തീവ്രത അങ്ങനെയാണ് ചോദിക്കുക അവര് ശരിയാണ് സീതയെ ഉപേക്ഷിച്ചാണ് രാമൻ പക്ഷേ അതിൽ രാമൻ്റെ ഒരു ഗംഭീര മറുപടി ഉണ്ട് അത് എത്ര പേരത് പറയുണ്ടെന്ന് അറിയില്ല രാമൻ പറഞ്ഞ ഒരു മറുപടി പല മറുപടികളുണ്ട് അതിൽ രാമായണത്തെ പലതരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ കാ നോക്കുമ്പോൾ കാണാം അതിൽ ഏറ്റവും ഗംഭീരമായ മറുപടി എന്താണെന്നു വെച്ചാൽ സീതയെക്കുറിച്ച് അപവാദം പറഞ്ഞതാരാണ് ഒരു അലക്കുകാരനാണ് എന്ന് പറഞ്ഞാൽ സീതയുടെ ചാരിത്ര ശുദ്ധി സമൂഹത്തിൻ്റെ താഴെക്കിടയുള്ള ആളുകൾ വരെ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അങ്ങനെ എത്തിയാൽ അത് വലിയ അപകടമാണ് രാമൻ ആരാണ് സീതയുടെ ഭർത്താവാണ് ഇപ്പോൾ ഒരാളും തൻ്റെ ഭാര്യയെക്കുറിച്ച് മറ്റുള്ളവർ മോശമായി പറയുന്നത് സാധാരണ ഒരു ഒരു മനുഷ്യൻ സഹിക്കില്ല രാമൻ നേരത്തെ പറഞ്ഞ ധർമ്മമൂർത്തിയാണ് രാമന്റെ തീരുമാനം നമ്മൾ കരുതും രാജ്യത്തിൻ്റെ താല്പര്യം പ്രജയുടെ താല്പര്യം മാത്രമായിരുന്നു അല്ല അതുമാത്രമല്ല അതുകൊണ്ട് അതിനേക്കാൾ പ്രധാനമായിട്ട് ഗംഭീരനായിട്ടുള്ള ഇതുപോലൊരു തങ്കക്കട്ടയായിട്ടുള്ള ഒരു ഭർത്താവിനെ കിട്ടില്ല എന്താണെന്നറിയോ രാമൻ പറഞ്ഞ മറുപടി സീതയെക്കുറിച്ചാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് നാളെ മുതൽ സീതയെക്കുറിച്ച് ഒരാളും മിണ്ടില്ല കാരണം ഞാൻ സീതയെ വെടിയാൻ പോവുകയാണ് എല്ലാവരും എന്നെയേ പറയുള്ളൂ സീതയെ വെടിഞ്ഞ രാമൻ സീതയെ കാട്ടിൽ നിഷ്കരണം ഉപേക്ഷിച്ച രാമൻ ഇന്നും ആരെങ്കിലും സീതയുടെ ചാരിത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല ആരാ ചർച്ച ചെയ്യുന്നത് എല്ലാവരും ചർച്ച ചേർച്ച രാമൻ ചെയ്ത പ്രവർത്തനം ഇതാണ് ഏറ്റവും ഗംഭീരനായിട്ടൊരു ഭർത്താവാക്കി രാമനെ മാറ്റുന്നത് ഏത് ഭർത്താവിന് സാധിക്കും നമ്മുടെ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് സാധിക്കുവോ അവരുടെ ബന്ധുക്കളോ അവരുടെ ആരെങ്കിലും ചെയ്ത കാര്യം അവരെ എന്താ പറയുക ശരിക്കും രാമൻ സീതയെ സംരക്ഷിക്കുക ചെയ്ത് സീതയ്ക്കെതിരെ ഒരു വാക്ക് പിന്നീട് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സീതയ്ക്കെതിരെ സീതയുടെ ചരിത്ര ശുദ്ധിയെക്കുറിച്ച് ആരെങ്കിലും പിന്നീട് സംസാരിച്ചത് ഇല്ല എല്ലാവരും പറയുന്നത് രാമനെക്കുറിച്ചാണ് രാമന് വേണ്ടത് അത് തന്നെയായിരുന്നു ഇനിയും കുറിച്ച് ആൾക്കാർ പറയും അത് തന്നെയാണ് രാമൻ്റെ ധർമ്മം ആ ഒറ്റ കാര്യത്തിലൂടെ രാമൻ ഞാൻ പ്രജകളുടെ ഹിതമറിയുന്ന ആളാണെന്നും ഞാൻ നല്ല ഭരണാധികാരിയാണെന്നും ഞാൻ നല്ല ഭർത്താവാണെന്നും തെളിയിച്ചു പക്ഷേ ഈ നല്ല ഭർത്താവാണെന്നുള്ള കാര്യം നമുക്കിപ്പോഴും കത്തിയിട്ടില്ല അത് കത്താത്തതിൻ്റെ കുഴപ്പമാണ് ചിലപ്പോൾ ഇന്ധനത്തിൻ്റെ കുഴപ്പമായിരിക്കാം നമുക്ക് മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമായിരിക്കാം അത് കാലക്രമത്തിൽ മനസ്സിലാവും ഈ നിലയ്ക്ക് വേണം ഇതിനെ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ രാമായണം വായിക്കുന്നത് തെറ്റായ രീതിയിലായിരിക്കും സംസ്കാരത്തെയും മഹാന്മാരുടെ പ്രവൃത്തികളെയും മനസ്സിലാക്കാനുള്ള ഇന്ധനം ധർമ്മം തന്നെയാണ് എങ്ങനെയാണ് ധർമ്മം എന്ന ഇന്ധനം അതുകൊണ്ട് ജ്വലിക്കുന്ന രാമന്റെ വ്യക്തിത്വം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സർ സിതാപരിത്യാഗത്തിലെ രണ്ട് മനോഭാവത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പറഞ്ഞത് ഒന്ന് രാജധർമ്മത്തെക്കുറിച്ച് പിന്നൊന്ന് ഭർത്തൃ ധർമ്മത്തെക്കുറിച്ച് രണ്ട് ധർമ്മവും ഒരുപോലെ അനുഷ്ഠിക്കേണ്ടവനാണ് രാമൻ രാജധർമ്മവും വേണം ഭർത്തധർമ്മവും വേണം ഇത്രയും നാളും ഇത് രണ്ടും സമരസപ്പെടുത്തി ഒരുപോലെ കൊണ്ടുവന്ന ഒരു മഹത്തായ വ്യക്തിത്വനും ഉടമസ്ഥനുമാണ് രാമൻ അപ്പോൾ ഇവിടെ സീതാപരിത്യാഗത്തിൽ വന്നപ്പോൾ രാമൻ ഏതാണ് ആണ് മുറുകെ പിടിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഈ സീതയെക്കുറിച്ചുള്ള അപവാദം പറഞ്ഞാൽ ഒരപവാദം കേട്ടതുകൊണ്ട് കാരണം രാമനെ സംബന്ധിച്ച് ഏറ്റവും വലുത് രാജ്യമാണ് മറ്റൊന്നുമല്ല തൻ്റെ പിതാവോ മാതാവോ പുത്രന്മാരോ പത്നിയോ ബന്ധുക്കളോ രാജകൊട്ടാരമോ അല്ല ഏറ്റവും വലുത് രാജ്യമാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് വിഷയം രാജ്യത്തിന് ഒരു തരത്തിലും അപാകതയോ ഒരു ഒരു കോട്ടമോ തൻ്റെ പേര് കൊണ്ടോ തൻ്റെ കുടുംബത്തിലെ ഒരാളുടെ പേര് കൊണ്ടോ ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് കണ്ടാൽ ഏറ്റവും വലിയ ധർമ്മം രക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ താഴെയുള്ള ധർമ്മങ്ങൾ ബലി കഴിക്കാം ത്യജിക്കാം ഇത് രാജധർമ്മത്തിനൊരു എന്താണ് അനിഷേധമായ വിധിയാണ് അതുകൊണ്ട് രാമനെ സംബന്ധിച്ച് തൻ്റെ ഭാര്യയെ ത്യജിക്കേണ്ടി വന്നാലും അമ്മയെ ത്യജിക്കേണ്ട വന്നാലും പിതാവിനെ ത്യജിക്കേണ്ട വന്നാലും രാജ്യ സംരക്ഷണം തൻ്റെ ഉത്തമപ്പെട്ട കടമയാണ് അതൊരു രാജാവിൻ്റെ പ്രധാനപ്പെട്ട കടമയാണ് രാജ്യത്തിനൊരു കോട്ടവും അപകടവും ഉണ്ടാവരുത് ഇനിയും ഇങ്ങനെ ഈ രാജധർമ്മമനുഷ്ഠിക്കുന്നതുകൊണ്ട് രാമൻ്റെ ഫീതയ്ക്ക് തൻ്റെ ഫീതയ്ക്ക് തന്നെക്കുറിച്ച് യാതൊരു കോട്ടമോ ഒരു പരാതിയോ ഒരു ദുഃഖമോ ഉണ്ടാവില്ല എന്ന് രാമനും ഫീതയ്ക്കും ഉറപ്പുണ്ട് പിന്നെ ആർക്കാണ് പ്രശ്നം ഫാമി ചോദിച്ചോലെ പിന്നെ ആർക്കാണ് ഈ പ്രശ്നം ഈ പ്രശ്നം നമ്മളിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് നടക്കുകയാണ് ഫീതാ പരിചയാകം സീതാ പരിചയാകം സീതാപരിചയാകും സീതാപരിച്യാകത്തിൽ ദുഃഖം അതുപോലെ സീതയ്ക്കുമില്ല ദുഃഖം അയോധ്യാനിവാസികളുടെ ദുഃഖത്തെ ഇല്ലാതാക്കാനാണ് രാമായണം എഴുതിയത് വാൽമീകി രാമായണം എഴുതി കുട്ടികളെ കൊണ്ട് പാടി പഠിപ്പിച്ചത് അയോധ്യയുടെ ഓരോ തെരുവിലും മുക്കിലും മൂലയിലും നിന്ന് ഈ കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ചത് അയോധ്യാനിവാസികളുടെ മനസ്സ് മാറ്റിയെടുക്കാനാണ് ഒരൊറ്റ പരിഹാരമെന്നേ ഉള്ളൂ എന്ന് കണ്ടിട്ട് അങ്ങനെയാണ് അശ്വമേധയാകെ വരെ ഈ കുട്ടികളെ കൊണ്ട് സമസ്ത അയോധ്യ നിവാസികൾക്കും മനസ്സിലായി ഈ കരളിയിക്കുന്ന രാമായണ രാമായണ കഥ കേട്ടപ്പോൾ സീതയും രാമനും തെറ്റുകാരന ഇത് ബോധ്യപ്പെടുത്തിയിട്ട് വേണം ഫീതയ്ക്ക് അന്തർധാനം ചെയ്യാൻ രാമൻ്റെ ഭരണ നൈപുണ്യം എപ്പോഴും സീതയുടെ മഹത്തായ കടമയാണ് രാമൻ രാജാവാണെങ്കിൽ സീത രാജ്ഞിയുമാണ് ഇത് രണ്ടല്ല ഇവരൊന്നു തന്നെയാണ് ഒന്നിച്ചനുഷ്ഠിക്കുന്ന സഹധർമ്മചാരിത്വത്തിൻ്റെ ഭാഗമാണ് രാജ്യം അതുകൊണ്ട് രാജ്യത്തു നിന്നും ഭിന്നനല്ല ഇവർ അതുകൊണ്ട് രാജ്യത്തിനു വേണ്ടി എന്താണ് രാജ്യത്തിനു വേണ്ടി രാമൻ അത് വീക്ഷിച്ചിട്ട് കാട്ടിൽ പോയെങ്കിൽ ഇപ്പോൾ അപവാദത്തിനു വേണ്ടി ഞാൻ കാട്ടിൽ പോകാൻ തയ്യാറാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സന്നദ്ധത ഈ രാമൻ്റെ രാജ്യത്വവും സീതയുടെ രാജ്ഞിധർമ്മവും ഒന്നിച്ചു കൂടി ചേരുമ്പോൾ രാജധർമ്മം എന്നുള്ള പ്രധാന വിഷയത്തിലേക്ക് എത്തിച്ചേരും ബാക്കി മാനവധർമ്മം മുഴുവൻ അപ്രത്യക്ഷമാകും ത്യജിക്കപ്പെടേണ്ടി വരും പിതാവിൻ്റെ ധർമ്മപരിപാലനത്തിനു വേണ്ടി കാട്ടിലേക്ക് പോകുന്ന രാമൻ പതിയുടെ ധർമ്മപരിപാലനത്തിന് വേണ്ടി സ്വയം തൻ്റെ ധർമ്മമാണതെന്ന് തിരിച്ചു അറിഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് പോകുന്ന സീത പലപ്പോഴും നമ്മുടെ ചിന്തയുടെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നാം ഇതിഹാസകാരൻ്റെ വിപുലമായ ധർമ്മചിന്തകളെ പരീക്ഷിക്കുവാൻ മുതിരാറ് അതിൻ്റെ പോരായ്മകൾ നമ്മുടെ വ്യാഖ്യാനങ്ങളിലും നമ്മുടെ ചിന്തകളിലും ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ാരൻ്റെ നിലപാടിനെ ഒന്നുകൂടി വ്യക്തമാക്കാമോ യഥാർത്ഥത്തിൽ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരം അത് പലരും എഴുതിയ പുസ്തകം വായിച്ചിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പ്രൊഫസർക്കും അതുപോലെ തന്നെ ലക്ഷ്മി ശങ്കർക്കും എല്ലാം പറയാം അങ്ങനെ ആയിരുന്നില്ല മഹാത്മാഗാന്ധി ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ല ഭഗത് സിംഗ് ചെയ്യേണ്ടിയിരുന്നത് അതങ്ങനെ ആയിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു എൻ്റെ ഒരു ചോദ്യം താനാരുടോ ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് കപ്പാസിറ്റി ആവുള്ളത് എഴുതിയ ഗ്രന്ഥത്തിൽ അവിടെ സംഭവിച്ചത് മുഴുവനും നടന്നു അത് സംഭവിച്ചത് എഴുതി വിശകലനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ല വിശകലനം ചെയ്തിട്ട് അതിൻ്റെ ഗുണദോഷങ്ങൾ പഠിച്ച് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കാനുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാനാണോ പറഞ്ഞിരിക്കുന്നത് ശ്രീരാമൻ വഴിയിലൂ കാട്ടിലൂടെ പോകുമ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിച്ചു അത് ശരിയാണോ സാറേ ഒരാൾ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള രാമായണത്തിൽ അതില്ല സെനറ്റ് ഹാളിൽ നടന്ന മീറ്റിങ്ങിലാണ് പറഞ്ഞത് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടന്ന മീറ്റിങ്ങിൽ എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിലതില്ല അപ്പം തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയതിലുണ്ട് കമ്പ രാമായണത്തിലുണ്ട് ഞാൻ കുറേ കഴിഞ്ഞ ഞാൻ താടിക്ക് കയ്യും കൊടുത്തു കുറേ കഴിഞ്ഞപ്പോൾ ചോദിച്ചു ശ്രീരാമൻ കാട്ടിലൂടെ പോകുമ്പോഴത്തേക്കും നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ താനും കഴിച്ചോളൂ മറ്റാരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞോ തന്നോട് നോൺ ഇപ്പം താൻ കഴിക്കാറില്ലേ ഇത് ശ്രീരാമൻ കഴിച്ചാലേ കഴിക്കാറുള്ളൂ അങ്ങനെയൊന്നും ഇല്ലല്ലോ തനിക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കണമെങ്കിൽ തനിക്ക് കഴിക്കുക സീതയെ ഉപേക്ഷിക്കണമെന്ന് തോന്നുവാണെങ്കിൽ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിച്ചോളാം മക്കളെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിച്ചോളാം ഇത് ശ്രീരാമൻ്റെ തലേ കയറ്റി വെക്കാൻ എന്തിനാ ശ്രീരാമൻ പറഞ്ഞ മാതിരിയാണോ താൻ ജീവിക്കുന്നത് അല്ലല്ലോ അതുകൊണ്ട് തനിക്ക് സീതയെ ഉപേക്ഷിച്ചതിൽ ദേഷ്യം തോന്നുവാണെങ്കിൽ താൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കേണ്ട വളരെ സിമ്പിളല്ലേ കാര്യം ഇത്ര കുഴപ്പമെന്താ ഉള്ളത് അതുകൊണ്ട് ചിലപ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് മഹാഭാരതത്തിലെ വേദവ്യാസൻ പറഞ്ഞത് അർജുനൻ പറഞ്ഞത് കൃഷ്ണൻ പറഞ്ഞത് അത് ശരിയായില്ലാട്ടോ ഗോപാലീഷ താൻ ചെന്നിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ട് കൃഷ്ണനെ വിളിച്ച് പറ ഞാനാണോ ഉത്തരവാദി അല്ലല്ലോ അവിടെ നടന്ന ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് വേദവ്യാസനെഴുതിയിട്ടുണ്ട് തനിക്ക് അത് പറ്റിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ താൻ എടുക്കണ്ട പറ്റിയെന്ന് തോന്നുകയാണെങ്കിൽ താൻ എടുത്തോ അത് എടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ കൃഷ്ണൻ പറഞ്ഞിട്ടില്ല അത് എടുത്തില്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും നരകത്തിലേക്ക് പോവുള്ളു ഇനി എടുത്താലും എടുത്തില്ലെങ്കിലും അപ്പോൾ പിന്നെ അധികം നമ്മൾ സീരിയസ് ആവുന്നത് എന്തിനാ വളരെ കൃത്യമായിട്ട് സ്വാമി പറഞ്ഞതിൻ്റെ ലാസ്റ്റ് പാർട്ട് എടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ശ്രീരാമനെ ന്യായീകരിക്കാൻ ഗോപാലകൃഷ്ണൻ ആരുമല്ല സീതയെ ന്യായീകരിക്കാനുള്ള ഉത്തരവാദിത്വവും ഗോപാലകൃഷ്ണൻ ഇല്ല വളരെ സിമ്പിളായിട്ട് ഇഹ ആസീത ഇതി ഇതിഹാസ ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു അത് നടന്നതാണ് ആ നടന്നതിനെ ഇന്നലെ നടന്നതിനെ തിരുത്താൻ പറ്റില്ല ഇന്ന് നാളെയും നടന്നത് നടക്കാൻ പോകുന്നതിനെ വേണമെങ്കിൽ തിരുത്താം യു കനോട്ട് കറക്റ്റ് ദ പാസ്റ്റ് യു കനോട്ട് ജസ്റ്റിഫൈ ദ പാസ്റ്റ് യു കനോട്ട് അനലൈസ് ദ പാസ്റ്റ് ദ വേ യു ലൈക്ക് ദ വേ യു ലൈക്ക് യു കനോട്ട് ജസ്റ്റിഫൈ ഇറ്റ് അവിടെ നടന്നത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ പഠിക്കുക ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ ഉൾക്കൊള്ളുക ചെറൈ വേദി ചെറൈ വേദി ശ്രീരാമസ്വാമി സീതാദേവിയെ ഉപേക്ഷിച്ചത് നമ്മൾ വേറൊരു രംഗത്ത് കാണാം ശ്രീരാമൻ ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാണ് ആ ശ്രീരാമൻ ആരാന്ന് വെച്ചാൽ ആത്മാരാമനാണ് ആത്മാരാമനായ ആൾക്ക് ഒരുപക്ഷേ ഇപ്പം രാമായണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രാമന് സീതയേക്കാൾ പ്രിയപ്പെട്ടത് ലക്ഷ്മണനാണെന്ന് പറയുകയാണെങ്കിൽ പറയാം ലക്ഷ്മണനെ വരെ ഞാൻ ത്യജിക്കും എന്നുള്ള വാചകമുണ്ട് രാമായണത്തിൽ പ്രത്യേകിച്ച് നമ്മൾ അധ്യാത്മരാമായണ എടുത്ത് നോക്കണമെങ്കിൽ എൻ്റെ പ്രാണനായിട്ടുള്ള ലക്ഷ്മണനെ വരെ ഞാൻ ത്യജിക്കും സീതയെ ത്യജിക്കും രാജ്യം ത്യജിക്കും എന്തും ഛജിക്കും അത് ഒരുപക്ഷെ രാജാവായ രാമന് പറയാൻ പറ്റുമെന്ന് പക്ഷെ രാമൻ എന്നുള്ള വ്യക്തിക്ക് കൃത്യമായിട്ട് പറയാം രാമൻ നമ്മൾ ഉദ്ദേശിച്ച രാമൻ എന്നല്ല ദശരഥൻ്റെ മകനായിട്ടുള്ള രാമൻ എന്നല്ല ദശരഥൻ്റെ മകനായിട്ട് നമ്മൾ രാമനെ കാണാൻ ചിന്മയാന സ്വാമിജി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച ആളാണ് പത്ത് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച ആൾക്ക് കിട്ടുന്ന രാമൻ ഉള്ളിലുള്ള രാമനാണ് ആത്മാരാമനാണ് തൻ്റെ ഉള്ളിൽ തന്നെ ആനന്ദം അനുഭവിക്കുന്ന ആളാണ് തൻ്റെ ഉള്ളിൽ തന്നെ ആനന്ദം അനുഭവിക്കുന്ന രാമൻ സീതയെ വെടിയുന്നു പറഞ്ഞാൽ നമ്മൾ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞ തൻ്റെ മനസ്സിനെയാണ് മനസ്സിനപ്പുറത്ത് അതായത് മനസ്സിനപ്പുറത്ത് ഏർ അമനസ്സായിട്ടുള്ളൊരവസ്ഥ വലിയ യോഗികളൊക്കെ എത്തിച്ചേരുന്ന അമനീഭാവം ആ ഭാവമാണ് സീതാ സീതാ പരിത്യാഗം വാസ്തവത്തിൽ കാരണം ഇതൊക്കെ രാമായണവും മഹാഭാരതവും ഒക്കെ വേദത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയും സാരമാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് അല്ലാതെ ഇന്നലെ മറ്റേ ഏതെങ്കിലും മാ പ്രസിദ്ധീകരണത്തിൽ ഇറങ്ങിയ കഥയുടെ ഭാഗമല്ലോ ഇത് ഇത് വേദത്തിൽ നിന്ന് ഉണ്ടായതാണ് അങ്ങനെയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് ആ വേദാന്ത തത്വം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വേദാന്തത്വം എന്താ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും ആത്മാരാമന്മാരാന്ന് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും ആത്മാരാമന്മാരാണെങ്കിൽ നമ്മളെ ഇപ്പോൾ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഇപ്പോൾ വിഷയങ്ങളിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന നമ്മളെ നമ്മുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുന്ന ആ മനസ്സുൾപ്പെടെ ഇന്ദ്രിയങ്ങളുൾപ്പെടെ എല്ലാറ്റിനെയും വെടിയാനായി തയ്യാറാകണം അത് രാജ്യമായാലും ശരി ലക്ഷ്മണനായാലും ശരി ലക്ഷ്മണനെ കുറിച്ച് പറയുന്നത് ലക്ഷ്മണൻ ഡിസിപ്ലിൻ അല്ലെങ്കിൽ തപസ്സിൻ്റെ പര്യായമാണെന്നാണ് പറഞ്ഞത് ഈ രാമനെയും ഒക്കെ സീത ഒഴിവാക്കിയിരുന്നു ആ മാരീജൻ വന്ന സമയത്താണ് മാലീജനൊക്കെ സ്വർണ്ണമാനൊക്കെ ചെന്ന വിഷയഭോഗങ്ങളാണ് ആ സമയത്ത് മനസ്സ് മനസ്സതിലേക്കൊക്കെ പോകും അപ്പോഴാണ് രാമനും ലക്ഷ്മണനൊക്കെ പോകുന്നത് ഇവിടെ സീതാപരിത്യാഗം ശരിക്കു പറഞ്ഞാൽ അമനീഭാവത്തിലേക്ക് എത്തുകയാണ് ആ അമനീഭാവത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇത് തന്നെയാണ് ചെയ്യേണ്ടത് അവിടെ രാമൻ എന്ന വ്യക്തിയില്ല രാമൻ രാജാവല്ല രാമൻ ഭർത്താവല്ല ഒന്നുമല്ല ഈ ഒരു തലത്തിലും കൂടി രാമായണത്തെ കാണണം കാരണം നമ്മൾ ഇതിനെ ഗ്രന്ഥം എന്ന് പറയുന്ന സമയത്ത് ഇതിഹാസങ്ങളും പുരാണങ്ങളൊക്കെ പുരാണങ്ങളും ഒക്കെ വേദത്തിന്റെ പിന്തുടർച്ചയാണ് അതിനനുസൃതമായ ഈ തലത്തിൽ കാണുകയാണെങ്കിൽ വളരെ ഗംഭീരമായിരിക്കും ധർമാചരണത്തെ സംബന്ധിക്കുന്ന ഭാരതത്തിന്റെ മാനദണ്ഡം ധർമാചരണത്തിന്റെ അടിസ്ഥാനം ത്യാഗമായിരിക്കണം എന്നാണ് രാജധർമ്മമോ ഭർത്തൃധർമ്മമോ ഇവിടെ ഏതാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് വരുമ്പോൾ കൂടുതൽ ത്യാഗം എന്തിലാണ് അത് നിങ്ങൾ അനുഷ്ഠിക്കൂ സീതയെ രാമൻ ത്യജിച്ചപ്പോൾ ഹൃദയവേദനയോടെയാണ് സീതയെ ത്യജിച്ചത് രാമന് ത്യാഗമായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ആദർശം ഇങ്ങനെയാണ് നാം സീതാപരിത്യാഗത്തെ ആചാര്യന്മാരുടെ വാക്കുകളിൽ നിന്നും തിരിച്ചറിയുന്നത് ശ്രീരാമചന്ദ്രൻ ഒരിക്കൽ പറയുന്നുണ്ട് സൂര്യൻ അസ്തപ്രഭനായെന്നു വരാ ആഴിയൂഴിയെ വെടിഞ്ഞെന്നു വരാം പക്ഷേ രാമൻ സത്യത്തെ ഒരിക്കലും കൈവെടിയുകയില്ല എന്ന് സീതയെ രാമൻ കൈവെടിഞ്ഞു ലക്ഷ്മണൻ രാമൻ കൈവെടിഞ്ഞു രാമൻ ജീവിതത്തിൽ ചേർത്തു പിടിച്ചത് സീതയിലൂടെയും ലക്ഷ്മണനിലൂടെയും ഒക്കെ പ്രവഹിച്ച സനാതന സത്യത്തെ മാത്രമായിരുന്നു സത്യമൂർത്തിയായ ശ്രീരാമചന്ദ്രനെയാണ് നാം പരിചയപ്പെടുന്നത് രാമായണത്തിലൂടെ ഈ ആശയം ഈ ചർച്ച ഇവിടെ സമാപിക്കുകയാണ് നമസ്കാരം